അപ്പം ഇവിടെ വചന ഈ വചനം നമ്മൾ ചിന്തിക്കുകയാണ്. അനന്തരം അന്ധന് ഊമനുമായ ഒരു പിശാച് ബാധിതനെ അവൻ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ പറയാണ് അന്ധനും മൂകനുമായ ഒരു പിശാച് ബാധിതൻ. ഹല്ലേലൂയ. അന്ധനും മൂകനുമായവൻ പിശാച് ബാധിതനല്ല, നമ്മുടെ ഭാഷയിൽ അവൻ രോഗിയാ. ഹല്ലേലൂയ. അല്ലെ, ഡിസബിലിറ്റി ആയ ഒരു കുട്ടിയായിരിക്കാം. ഹല്ലേലൂയ. ഒരു വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. അന്ധനും മൂകനുമായ ഒരാളെ ബാധിച്ചിരിക്കുന്നത് പിശാച്. ഹല്ലേലൂയ. അതായത് രോഗം പോലുള്ള രോഗം തരുന്ന പൈശാചിക പീഡയത്. ഹല്ലേലൂയ. രോഗം പോലെ തോന്നിക്കും, പക്ഷെ അത് രോഗമല്ല. ഹല്ലേലൂയ. നടുവേദന പോലെ തോന്നിക്കും, അത് നടുവേദനയാകണമെന്നില്ല. ഹല്ലേലൂയ. തലവേദന പോലെ തോന്നിക്കും, അത് തലവേദനയാകണമെന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എന്നും യേശുവിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ. തിരിച്ചവരയാൽ എന്നെ കഴുകണമേ. എന്നെ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്ന ആദ്യ നാളുകളില് എനിക്ക് ഭയങ്കര രോഗമാണ്. അങ്ങനെ ഇങ്ങോട്ട് കയറാൻ വരാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സകലം തരും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആരെയെല്ലാം വിളിക്കും, ഈശോയെ, ഈശോയുടെ ബ്രദർമാരെ, വൈദികരൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥന മേടിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥന മേടിക്കുന്ന സമയത്ത് തന്നെ ഇത് വിട്ടുപോകും. ഹല്ലേലൂയ. അഭിഷേകം പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷയുടെ ആദ്യ നാളുകൾ എനിക്കിത് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. തിങ്കളാഴ്ചയാകുമ്പോ എനിക്ക് കാലുവേദന, ക്ഷീണം, വയ്യായ്മ, ഇരുന്ന ഉറക്കം വരും. ഹല്ലേലൂയ. അങ്ങനെ കൈകാലുകൾക്ക് വേദന, എഴുന്നേക്കാൻ മേല, ശ്വാസം മുട്ടൽ പോലെ നമ്മളെ പിടിച്ചു ഉലയ്ക്കാൻ തുടങ്ങി. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി, ഇത് ദൈവാത്മാവിനെതിരായിട്ട് പിശാച് പ്രവർത്തിക്കും. ശുശ്രൂഷയെ പ്രതി, ശുശ്രൂഷകളെ പ്രതി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നടക്കാതിരിക്കാൻ രോഗത്തിലൂടെ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ആരെങ്കിലും പ്രാർത്ഥിക്കും, ആരേലും ആ സമയം ഈശോ പറഞ്ഞു വിടും, ആരേലും വിളിക്കും, ആരേലും ഈശോ ഏതെങ്കിലും വൈദികര് അല്ലെ അൽമായര് വിളിച്ചിട്ട് പറയും, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥന കഴിയുമ്പോൾ അത് ദൈവം നമ്മള് എളിമപ്പെടാനും പ്രാർത്ഥന സ്വീകരിക്കുവാനും ദൈവം അനുവദിച്ച വഴികളാണ്. ഹല്ലേലൂയ.